വിദ്യാർത്ഥികളെ നല്ല നമസ്കാരം. ബിസിനസ് സൈക്കിൾ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലഭിച്ച സ്ഥിതിക്ക് നമ്മൾ ഇന്ന് തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ മാർക്കറ്റ്, അല്ലെ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കയറ്റങ്ങളും ഇറക്കങ്ങളെയുമാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള ഓരോ തിയറീസ് നമ്മൾ പഠിക്കുമ്പോഴും ഓരോ തിയറികളും പ്രധാനമായിട്ട് എന്താണ് ചർച്ച ചെയ്യുന്നത് ചോദിച്ചാൽ, ബിസിനസ് സൈക്കിൾ എങ്ങനെ ഉണ്ടാകുന്നു, ഈ കയറ്റങ്ങളും ഇറക്കങ്ങളും എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് വരച്ചു കാണിക്കാനായിട്ടാണ് ഓരോ തിയറിയും ശ്രമിക്കുന്നത്. അപ്പം തിയറീസ് എന്താണ് ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾക്ക് മുമ്പിലേക്ക് പുട്ട് ഫോർത്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഓരോ തിയറികളും ശ്രമിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മാർക്കറ്റിലെ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ ഇക്കോണമിയിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും അല്ലെങ്കിൽ ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി ഇതെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നതാണ് ഓരോ തിയറികളും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത്തെ ഒരു തിയറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹോട്രേസ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹോട്രേ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിന്റെ പേരിലുള്ള തിയറിയാണ് ഹോട്രേസ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. ഈ തിയറിയെ വിളിക്കുന്ന റോമന പേരുണ്ട്, അതാണ് പലപ്പോഴും ആ പേരിലാണ് പലപ്പോഴും ഇത് അറിയപ്പെടുന്നത്. പ്യുവർലി മോണിറ്ററി തിയറി ഓഫ് ട്രേഡ് എന്നാണ് അറിയപ്പെടുന്നത്. പ്യുവർലി മോണിറ്ററി തിയറി ഓഫ് ട്രേഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ്, ആ വാക്കിൽ തന്നെയുണ്ട്, പ്യുവർലി മോണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, പണമാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ബിസിനസ് സൈക്കിൾസ് അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണം മണിയാണ്. അല്ലാതെ മണി അല്ലാതെ വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ പ്യുവർലി മണി മാത്രമാണ് എന്നുള്ള ആശയമാണ് ഹോട്രേയുടെ തിയറി പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് പ്യുവർലി മോണിറ്ററി തിയറി എന്നിതിനെ വിളിക്കുന്നത്. അപ്പം ദിസ് തിയറി ഡിസ്ക്രൈബ്സ് ദ ട്രേഡ് സൈക്കിൾ ആസ് പ്യുവർലി മോണിറ്ററി ഫിനോമിനൻ. പ്യുവർലി മോണിറ്ററി ആണെന്നാണ് പറയുന്നത്. ഇൻ ദ സെൻസ് ദാറ്റ് ദ ചേഞ്ചസ് ഇൻ ദ ഫ്ലോ ഓഫ് മണി, ചേഞ്ചസ് ഇൻ ദ ഫ്ലോ ഓഫ് മണി, പണത്തിന്റെ ഒഴുക്കാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. ഒന്നെങ്കിൽ കയറ്റങ്ങൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഇറക്കങ്ങൾ ഉണ്ടാകുന്നതും ഇക്കോണമിയിൽ പണത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് എന്നതാണ് നമ്മുടെ ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എപ്രകാരമാണിത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തിയറി അവസാനിച്ചു. അപ്പോൾ നമുക്ക് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് പണം ഈ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാക്കുന്നത് എന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത്. അപ്പം നമുക്ക് പറയാൻ പോകുന്നത് മെയിൻ ഫാക്ടർ അഫക്റ്റിംഗ് ദ ഫ്ലോ ഓഫ് മണി ഈസ് മണി സപ്ലൈ. മണി സപ്ലൈ കൊണ്ടുവരുന്നത് ആരാണ്, ബാങ്ക് ആണ് അല്ലേ. ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആണ് മണി സപ്ലൈ തീരുമാനിക്കുന്നത്. എത്ര നോട്ടുകൾ വേണം, എത്ര ഇറക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് ആണ് തീരുമാനിക്കുന്നത്. റിസർവ് ബാങ്ക് ഈ പണം ആരിലേക്ക് എത്തിക്കുന്നതു, സാധാരണ ബാങ്കുകളിലേക്ക് എത്തിക്കുന്നു. സാധാരണ ബാങ്ക് അതെന്ത് ചെയ്യുന്നു, ആളുകളിലേക്ക് ഈ പണം പല പദ്ധതികളിലൂടെ ആളുകളിലേക്ക് ലോണായിട്ടും പലിശ നിരക്ക് കുറച്ചുമൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് മണി സപ്ലൈ ആളുകളിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ, ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ദ കൺട്രി ഹെൽപ്സ് പീപ്പിൾ ടു ഗെറ്റ് ദ മണി. ആളുകളിലേക്ക് പണം എത്തിക്കാനായിട്ടുള്ള കാരണം ദ ബാങ്കിങ് സിസ്റ്റമാണ്. ഇനി എന്താണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കേസാണ് ഞാൻ പറയുന്നത് ദ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്, കയറ്റമാണല്ലേ, നല്ല കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ ബൂം പീരീഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിക്കവറി. റിക്കവറിയും ഉയർന്ന ഒരു തട്ടിലേക്ക് പോകുന്നതാണ് റിക്കവറി അല്ലേ. അപ്പം നല്ല അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പണം കൊണ്ടുപോകുന്നത് എന്നതാണ് പറയാൻ പോകുന്നത്. ബാങ്കുകൾ നമുക്ക് ഒരുപാട് പണം തന്നാൽ നമ്മൾ എന്ത് സ്വാഭാവികമായിട്ട് ചെയ്യും, നമുക്ക് ഒരുപാട് ലോൺ കിട്ടി അപ്പം നമ്മളത് ചെലവാക്കില്ല. വാഹനത്തിന് ലോൺ കിട്ടി, ഞാൻ വാഹനം വാങ്ങും. ഭവന വായ്പ കിട്ടിയാൽ വീട് പണിയും. ഞാൻ എൻ്റെ സാധനങ്ങൾ വാങ്ങും. പേഴ്സണൽ ലോൺ കിട്ടിയാൽ ഞാൻ വീട്ടിൽ സാധനങ്ങൾ വാങ്ങും. അപ്പം എന്ത് ചെയ്യുന്നു, ബാങ്കുകൾ പണം ഒരുപാട് ചെലവാക്കുകയാണെങ്കിൽ, നമ്മളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെലവാക്കുമ്പോൾ എന്ത് സംഭവിക്കും, മാർക്കറ്റിൽ ഡിമാൻഡ് പതുക്കെ ഉയരും അല്ലേ. ഡിമാൻഡ് ഉയരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രൈസ് ചെറുതായിട്ട് റൈസ് ചെയ്യും. പ്രൈസ് റൈസിംഗ് ആണെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോകുക അല്ലേ. പ്രൈസ് റൈസ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് എന്ത് തോന്നും, ആ കൊള്ളാം, ഞാൻ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചാൽ എനിക്ക് കൂടുതൽ വില സാധനത്തിന് കിട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യും, കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് വരും.
കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ നിക്ഷേപങ്ങൾ വീണ്ടും മാർക്കറ്റിലേക്ക് വരും കൂടുതൽ നിക്ഷേപങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ദേ നോക്കിക്ക എല്ലാം നല്ല ലക്ഷണങ്ങളാണല്ലേ എവിടുന്നാ തുടങ്ങിയത് എവിടുന്നാ ഇത് തുടങ്ങിയത് പണമാണ് തുടങ്ങി തന്നല്ലേ പണം ആളുകളിലേക്ക് എത്തിയപ്പോൾ ആളുകൾ ഡിമാൻഡ് ചെയ്തു ഉൽപ്പാദനം കൂടി നിക്ഷേപം കൂടി തൊഴിൽ വർദ്ധിച്ചു നല്ല സാധനങ്ങൾക്ക് വില കിട്ടാൻ തുടങ്ങി എല്ലാം നമ്മൾ ഏത് കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് എക്സ്പാൻഷൻ അല്ലെങ്കിൽ നല്ല കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അപ്സിലേക്കാണ് പോകുന്നത് അല്ലേ നമ്മൾ നല്ലൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ഞാൻ അതാണ് ഈ പോയിന്റിൽ പറഞ്ഞത് വെൻ ക്രെഡിറ്റ് മൂവ്മെന്റ്സ് ആർ ആക്സിലറേറ്റഡ് പണത്തിന്റെ ഒഴുക്ക് കൂടുന്നതിനനുസരിച്ച് പീപ്പിൾ ഡിമാൻഡ് മോർ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ വരും നല്ല വില കിട്ടും മോർ എംപ്ലോയ്മെന്റ് വരും ഇതെല്ലാം എന്തിന്റെ ലക്ഷണമാണെന്ന് ചോദിച്ചാൽ പ്രോസ്പെറിറ്റി ഓർ ബൂമിന്റെ ലക്ഷണങ്ങളാണ് നല്ല ലക്ഷണങ്ങളാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് അപ്പോൾ തുടക്കം എവിടെ നിന്നാണ് ക്രെഡിറ്റ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പണത്തിന്റെ ലഭ്യതയാണ് എല്ലാത്തിനും കാരണം രണ്ടാമത്തെ നോക്കിക്ക് ഇതുപോലെ തന്നെ കോട്ടം സംഭവിക്കാൻ അല്ലെങ്കിൽ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാനും ആർക്ക് പറ്റുന്നു എന്നതാണ് രണ്ടാമത് പറയുന്നത് ആർക്കാണ് മണി സപ്ലൈക്ക് പറ്റുന്നു എന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഹോട്ടറേ പറയുന്നത് പണമെല്ലാം ബാങ്ക് ചെലവാക്കി ആളുകളിലേക്ക് എത്തിച്ചു ബാങ്കിന്റെ കയ്യിലെ പണമെല്ലാം ഡിപ്ലീറ്റ് ചെയ്തു ഞാൻ ഉപയോഗിച്ച വാക്കുണ്ടോ ഫണ്ട്സ് ഗെറ്റ് ഡിപ്ലീറ്റഡ് അത് തീരുമ്പോൾ പിന്നെ പുതിയ വായ്പകൾ കിട്ടുമോ ഇല്ല ആളുകൾ ചെലവാക്കുന്നതിന്റെ അളവ് എന്ത് സംഭവിക്കും കുറയും അപ്പോൾ ആളുകൾ ചിലവാക്കാത്തപ്പം ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ ഇല്ല ഉൽപ്പാദനത്തിന്റെ അളവ് കുറയും ഇല്ലേ ആളുകൾ വാങ്ങാൻ പണം ഇല്ലാത്തപ്പോൾ വിലയ്ക്ക് എന്ത് സംഭവിക്കും വിലയും കുറയും വില കുറയുമ്പോൾ ആളുകൾ ഉൽപ്പാദിപ്പിക്കത്തുമില്ലെങ്കിൽ തൊഴിൽ എന്ത് സംഭവിക്കും തൊഴിലില്ലായ്മ പതുക്കെ പതുക്കെ ക്രമേണ ഉയരും അപ്പം വരുമാനം കുറയും അപ്പം വീണ്ടും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നോക്കിക്കേ നമ്മൾ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നോക്കിക്കേ വെൻ ക്രെഡിറ്റ് മൂവ്മെന്റ്സ് ഡിക്ലൈൻ പണത്തിന്റെ ലഭ്യത കുറയുമ്പോൾ ഡിമാൻഡ് താഴേക്ക് പോകുന്നു പ്രൊഡക്ഷൻ അവിടെ കെട്ടിക്കിടക്കുന്നു സ്ഥാപനങ്ങൾ അടഞ്ഞു പോകുന്നു അൺഎംപ്ലോയ്മെന്റ് വരുന്നു പ്രൈസ് കുറയുന്നു ഇൻകം കുറയുന്നു നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ എങ്ങോട്ടാ പോകുന്നേ നമ്മൾ പോകുന്നത് ഡിപ്രഷനിലേക്കാണ് അപ്പം രണ്ട് പ്രശ്നങ്ങളും വരാനുള്ള കാരണം എവിടെ നിന്നാണ് നോക്കിക്കുക എവിടെ നിന്നാണ് ചിന്തിച്ച് മോണിറ്ററി ഫിനോമിനൻ ആണല്ലേ പണമാണ് രണ്ട് പ്രശ്നങ്ങളും പ്രധാനമായിട്ട് രണ്ട് ബിസിനസ് സൈക്കിൾസിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് പ്രധാനമായിട്ട് സൃഷ്ടിച്ചത് പണത്തിന്റെ ഒഴുക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു ഉയർച്ചയിലേക്ക് പോകുന്നു പണത്തിന്റെ ഒഴുക്ക് കുറവാണെങ്കിൽ നമ്മൾ താഴേക്ക് സംഭവിക്കുന്നു അപ്പൊ ഇതാണ് ഹോട്ടറയുടെ തിയറി ഇതിനെയാണ് മോണിറ്ററി തിയറി കാരണം പണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ പണമാണ് എല്ലാത്തിനും കാരണം പ്രശ്നങ്ങൾ മാത്രമല്ല പണമാണ് ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ ഉണ്ടാക്കുന്നു എന്ന അർത്ഥത്തിലായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മോണിറ്ററി പ്യുവർലി മോണിറ്ററി തിയറി എന്ന് വിളിക്കുന്നത് തിയറിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകണമല്ലോ അല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത് പണം മാത്രമാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പണം മാത്രമാണോ ബിസിനസ് സൈക്കിൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും അല്ല അല്ലേ പണമല്ലാതെ എത്രയെത്ര കാരണങ്ങളുണ്ട് ഒരു പ്രളയം വന്നു ഡിമാൻഡ് എല്ലാം താഴേക്ക് പോയില്ലേ അത് പണമാണോ കാരണം അല്ല പണമല്ലാതെ മോണിറ്ററി അല്ലാത്ത നോൺ മോണിറ്ററി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എവിടെയുണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഈ തിയറി പ്രധാനമായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല ചുമ്മാ ബാങ്കിനെക്കുറിച്ചും പണത്തെക്കുറിച്ചും ഒരുപാട് പ്രാധാന്യം നൽകി മാത്രം ഹോട്ടറി ഒരു തിയറി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം അപ്പം ഹോട്ടറിയുടെ തിയറിയാണ് പ്യുവർലി മോണിറ്ററി തിയറി എന്നറിയപ്പെടുന്നതാണ് തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ താങ്ക് യു